Hello my dears, today we are discussing exercise 4.4. Exercise 4.4 le first question nature of roots aanu, adhaayathu nature kandupidikka. Nammal kaiya class il padichirunnu nature of roots enganeyanu kandupidikka alle. Adhaayathu nammal aadhyam padichu b square minus 4ac greater than 0 aanengil namukku 2 distinct roots aanu kittuka. B square minus 4ac greater than 0. Nammal idu oru class il paranjathaanu b square minus 4ac greater than 0 aanengil namukku 2 distinct roots aanu kittuka alle. Ini b square minus 4ac equal to 0 aanengilo yes 2 equal roots aanu kittunnu, adhaayathu rendum same aayittulla roots aanu namukku kittuka. Ini b square minus 4ac less than 0 aanengil namukku avade real roots onnum thanne kittilla, no real roots. Okay, idu nammal already padichathana, nammal just onnu revise cheyyukayana, idu orthirnal mathrame namukku ee problem cheyyan pattullu. Appo nammal idinatha roots nammalodu chodichu kaynal nammal b square minus 4ac kandupidikkum. കണ്ടുപിടിച്ചിട്ട് നോക്കും ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രണ്ട് ഡിസ്റ്റിങ്ക്ട് റൂട്സ് ഉണ്ട്. b സ്ക്വയർ മൈനസ് 4 ac ചെയ്തപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം ആ കിട്ടുന്ന റൂട്സ് രണ്ടും ഈക്വൽ ആണ്. ഇനി b സ്ക്വയർ മൈനസ് 4 ac നമ്മൾ ചെയ്തു നമുക്ക് ലെസ് ദാൻ 0 അതായത് നെഗറ്റീവ് നമ്പർ ആണ് ഈ b സ്ക്വയർ മൈനസ് 4 ac കിട്ടിയെങ്കിൽ നമുക്ക് പറയാം അവിടെ റൂട്സ് ഒന്നും ഇല്ല, നോ റിയൽ റൂട്സ്. ഇതാണ് നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫൈൻഡ് ദി നേച്ചർ ഓഫ് ദി റൂട്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫോളോയിങ് ഇക്വേഷൻസ്, നമുക്ക് താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസിന്റെ നേച്ചർ കണ്ടുപിടിക്കണം. ഇഫ് ദി റിയൽ റൂട്സ് എക്സിസ്റ്റ് ഫൈൻഡ് ദം, അതായത് അതിനകത്ത് റൂട്ട് ഉണ്ടെന്ന് കിട്ടുവാണെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ സീറോയോ ഈക്വൽ ടു സീറോയോ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് റൂട്ട് ഉണ്ട് അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റൂട്ടും കണ്ടുപിടിക്കണം. റൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കുക, അതായത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. ഗ്രേറ്റർ ദാൻ സീറോ ആണോ ഈക്വൽ ടു സീറോ ആണോ നോക്കുക. ആണെങ്കിൽ നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മളുടെ 2x square minus 3x plus 5 equal to 0. അതാണ് നമ്മളുടെ question തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്തറിയാം a എന്ന് പറഞ്ഞാൽ 2 ആണ്, b minus 3 ആണ്, c 5 ആണ് അല്ലേ. ഇത് നമ്മുടെ quadratic equation ആയ ax square plus bx plus c equal to 0 ഈ ഒരു ഫോമിലാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് a അറിയാം 2, b എന്ന് പറഞ്ഞാൽ negative 3, സി എന്ന് പറഞ്ഞാൽ 5. അപ്പൊ നമ്മളോട് നേച്ചർ ചോദിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ബി സ്ക്വയർ മൈനസ് 4ac മാത്രം കണ്ടുപിടിച്ചാൽ മതി, അതായത് ഡി കണ്ടുപിടിച്ചാൽ മതി ഡിസ്ക്രിമിനന്റ്. അപ്പൊ നോക്കിയാ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 3 ആണ് അല്ലെ. അപ്പൊ അത് നെഗറ്റീവ് 3 സ്ക്വയർ, നെഗറ്റീവ് 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ആണ്, സി എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, മൈനസ് 3 സ്ക്വയർ, മൈനസ് 3 സ്ക്വയർ 9 ആണ്. 9 മൈനസ് 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 5 40 ആണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 മൈനസ് 40. 9 മൈനസ് 40 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് 31 ആണ്. 31 എന്നൊന്നും എഴുതി വെക്കരുത്. 9 മൈനസ് 40, 40 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്തു, വലിയ നമ്പർ 40 ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇട്ടു, നെഗറ്റീവ് 31. നമുക്ക് കിട്ടിയേക്കുന്ന ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് 31 ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഈ ബി സ്ക്വയർ മൈനസ് 4ac ഇവിടെ ചെറുതാണ്, അതായത് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണ് കിട്ടിയേക്കുന്നത്, അതായത് സീറോയേക്കാൾ ചെറുതാണ് നെഗറ്റീവ് 31 അല്ലെ. സീറോയിലും ചെറുതാണ് നെഗറ്റീവ് 31. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഇതിന്റെ റൂട്ട് ഉണ്ടോ? നോ, ഇറ്റ് ഹാസ് നോ റിയൽ റൂട്ട്സ്. കാരണം ഇതിന് നമുക്ക് റൂട്ട് ഇല്ല, കാരണം ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണ്. ദെയർഫോർ ഇൻ ദ ഗിവൺ ഇക്വേഷൻ ഹാസ് നോ
real roots. In the given equation has no real roots. Clear ayilo nature engane aanu kandupidikkana nature kandupidikkanayittu b square minus 4ac nammal cheyyunu equal to 0 aano greater than 0 aano less than 0 aano nokki namak ivide less than 0 aano vannekkana adhaayathu 0 ekkal cherudana negative 31 adukondu namak parayam ivide roots onnum illa. So the given equation has no real roots. Okay, second question nokki ke 3x square minus 4 root 3x plus 4 equal to 0. இதும் நமக்க அறியாம் நமடக் quadratic equation ஆய் ax square plus bx plus c equal to 0 இயுர் equation தே போமித்தனையானு கடக்கந்தது. Okay, நமக்கு nature ஆனு கண்டுபிடிக்கேண்டது nature கண்டுபிடிக்கேன் நமல் b square minus 4ac ஆனு நோக்குந்தது. அப்பு இவுடு நோக்கு இவுடை a என்ன பரண்ணான் நமக்க அறியாம் 3 ஆனு b என்ன பரண்ணிகையினால் minus 4 root 3 ஆன c என்ன பரண்ணால 4 ஆன. Okay, இவுடையும் minus ஒன்று நீங்கள் இது கலையிருது பலரும் இயும் minus அவளப் பாது எடுக்குந்து இல்லா அல்லங்கள் அவளது 2 minus வரும் plus ஆக்குந்து வின்னாக ஓர்த்தோனம் இவுடை b என்ன பரண்ணால் negative 4 root 3 x ஒன்று வெருதே b எடுது வல்லா என் sin ஒன்றுங்கு நான் sinும் குட எடுத்து வேணும் நம்மல கொண்டு வரானாயிட்டு. Okay, இப்போ நமக்கு b square minus 4ac ஒன்று செய்து நோக்காம் b square minus 4ac அதாயது b இந்த வருந்தான் minus 4 root 3டே square b square இந்த வருந்தான் b minus 4 root 3 ஆன அதின்டு square. அப்பு இது மொத்தத்தில் square ஏனா செல்லி 4 மாதிரம் square ஏதேடுது அய்னு வெண்டியால் நீங்கள் ஒரு bracket நிடுவானங்கு நீங்கள் ஓர்க்கம் 4 இந்தையும் root 3டேயும் square எடுக்கணம் நுள்ள காயிரியம். Okay, அப்பு இதக்கு நீங்கள் தெட்டிக்கின்ன காயிரிங்களானதையன் எடுத்தெடுத்து பாரையின் ஒரு காயிரிங்களும் அப்பு இங்கன வெரிம் நீங்கள் இது bracketல் கொடுக்கா bracketல் கொடுக்கும் நீங்கு செய்து வெரிம் நீங்கு மன்சிலாகும் 2டின்டேயும் square எடுக்கணம் என்னுள்ள காயிரியம். Okay, இனி minus 4ac 4 into a இந்த பரண்ணால் 3 ஆன c இந்த பரண்ணால் 4 ஆன. Okay, இன்னு நோக்கே b square, b square வந்தே minus 4 இந்த square, minus 4 இந்த square இந்த பரண்ணால் 16 ஆன, அல்லை minus 4 into 4, minus 4, 16 ஆன, root 3 இட square 3 ஆன, root 3 into root 3, root 3 இட square நம்மல் கொரையே துவசங்களாயும் நம்மல் கண்டுவன்றிக்கான root இந்த square, root இல்லாத வரும் root 3 இட square 3. Okay, அப்போது நோக்கே நமுக்கு இவுடை 16 into 3 ஆனு வெருந்து 16 into 3 48 இந்த விட்டும் minus 4 into 3 12 12 minus 12 into 4 12 into 4 48 ஆனு அப்பு நமக்கு இவிட 0 என்து கிட்டி அப்பு நமுடை இவிட செய்து வந்தப்பு நமக்கு b square minus 4ac equal to எந்தானு கிட்டியேக்குந்தது 0 என்து கிட்டி அப்பு இதின்ட நேச்சர் என்தா இருக்கும் yes we get 2 equal roots b square minus 4ac 0 ஆயிருக்கொண்டு நமுக்கு 2 equal roots நமுக்கு இவிடக்கிட்டு அல்லை we get 2 equal roots இதான் இதின்டு nature அந்த பரையினது 2 equal roots ஆன் okay clear ஆயிலோ இனி நமுக்கு இதின்டு எந்த கண்டபிடிக்கனாம் if the real roots exist find them இந்த நம்மலோடு பரையின்டுட்டு காணம் root அண்டங்கு நம்மலா root கண்டுபிடிக்கனம் எங்கனையான நம்மல root கண்டுபிடிக்கியா yes நம்மடு quadratic equation வேச்சு minus b plus or minus root of b square minus 4ac by 2a அல்லை இப்போது வைக்கே இப்படு minus b என்ன வருங்கள் minus 4 root 3 ஆன b பொரத்து ஒரு minus ஒன்று ஆர் அண்டு minus உங்கள் வரிப்பம் plus ஆகும் இயுரு காயிரு நீங்களும் மறந்து போகிருதுகட்டா நீங்களல் எங்கனை separate எடுதிக்க minus minus 4 root 3 plus or minus b square minus 4ac நம்மல செய்து வைச்சிட்டும் எத்திரையான 0 யான பின்னியது கண்டாமது கண்டுபிடிக்கேண்டா நம்மல் already b square minus 4ac 0 வந்து கிட்டிட்டும் by 2a 2 into 3 வரு அல்லே நோக்கிக்கே இவிட minus of minus 4 root 3 plus or minus 0 by 6 என்னு கிட்டி. Okay, அப்பா 4 root 3 plus 0 by 6 4 root 3 minus 0 by 6 அப்பா இதன்டும் same ஆன அப்பா 4 root 3 by 6 என்னு கிட்டி நமக்குது cancel ஏயாம் 2 2's are 4 3 2's are 6 அப்பாம் 2 root 3 by 3 என்னானு நமக்கு கிட்டுந்தது 2 root 3 by
मनस मनस क्वाड्रेटिक इक्वेशन सेम बी सी एक्वल माइनस सिक्स C equal to 3 okay, अपन हमके nature आने कंडर बढ़िके अंडर द आयल ऐड b square minus 4ac नमले चाहिए आप बोगा ना b square अब आयल minus 6 इन्दे square तले b अंदर बारने minus 6 आना अपन हमले b square इन्दर दबा minus 6 इन्दे square minus 4 into a अंदर बारने 2 आना c अंदर बारने अल 3 आना ओके क्लियर आयो इन माइनस सिक्स स्क्वय सिक्स स्क्वय तेरटी सिक्स माइनस सिक्स इंटू माइनस सिक्स प्लस तेरटी सिक्स वरुम फोर इंटू टू एट इंटू थ्री ट्वेंटी फोर वन अब नमुक तेरटी सिक्स माइनस ट्वेंटी फोर किटी तेरटी सिक्स माइनस ट्वेंटी फोर नमक ट्वेलव ट्वेलव सीरों का വലുതാണ് 12 0 യേക്കാൾ വലുതാണ് അപ്പോൾ നമുക്ക് പറയാം b സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണ് b സ്ക്വയർ മൈനസ് 4ac നമുക്ക് കിട്ടി നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് 12 ആണ് കിട്ടിയത് 12 എന്ന് പറഞ്ഞാൽ 0 യേക്കാൾ വലുതാണ് സോ b സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന്റെ നേച്ചർ എങ്ങനെ ആയിരിക്കും Yes, we get two distinct roots. अपन नमक b square minus 4ac greater than zero आये तो गुण्डे we get two distinct real roots. नमक के दोनों distinct roots आना किट्टेगा. अपन उधर roots अलग तो गुण्डे तो नहीं, नमला तो कंड पड़ी क्या ना, अलग. नमक कंड पड़ी क्या ना, हमारे equation ले के भोगाम x equal to minus b प्लस और माइनस रूट ऑफ बी स्क्वायर माइनस 4ac बाय 2a ओके माइनस बी എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞാൽ माइनस 6 ആണ് माइनस b എന്ന് പറഞ്ഞാൽ അത് 6 ആകും ഓക്കേ പ്ലസ് ഓർ മൈനസ് നമുക്കറിയാം b സ്ക്വയർ മൈനസ് 4ac നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് 12 റൂട്ട് 12 ബൈ 2a a എന്ന് പറഞ്ഞാൽ 2 ആണ് 2 ഇൻടു 2 വരും ഓക്കേ That is equal to 6 plus or minus root 12 by 4. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കേ നമുക്ക് രണ്ട് റൂട്ട് ഉണ്ട്. x equal to 6 plus root 12 by 4 ഉണ്ട്. x equal to 6 minus root 12 by 4 ഉണ്ട്. ഓക്കേ അപ്പോൾ നമ്മൾ പഠിച്ചു. നമ്മളിപ്പോൾ നേച്ചർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ രണ്ട് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണ് നമുക്ക് മനസ്സിലായി. ഓക്കേ रूट थ्री नम्बर पढ़ी टू इंटू टू इंटू थ्री आंटी नमुक अलूटी ओके प्लस टू रूट इवे
x equal to 6 minus 2 root 3 by 4 nu ezhuthan pattum okay ini namukku venengil idinathinu oru 2 common edukka adhaayathu 6 il ninnu oru 2 edukkam ivideyum oru 2 common undu alle appo nammal oru 2 common eduthu kaniyal 6 il ninnu 2 eduthu kaniyal namukku avade 3 aanu 3 into 2 aanu 6 varunathu clear aavunnundallo 3 plus ഈ 2 നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ √3 മാത്രമേ ഉള്ളൂ by 4 എന്ന് കിട്ടി ഇവിടെയാണെങ്കിൽ 2 into 3 minus √3 by 4 എന്ന് കിട്ടി ഓക്കേ ഇനി നമുക്ക് ഈ 2 into 2 കൂട കട്ട് ചെയ്യാം ചിലരുടെ ഇവിടെയൊക്കെ വരുമ്പോൾ ഈ 4 into 2 ഒക്കെ കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്യരുത് കാരണം നമുക്ക് ഇവിടെ പ്ലസ് സൈൻ കിടപ്പുണ്ട് ഇതിങ്ങനെ നമുക്ക് വെറുതെ കട്ട് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോ കോമൺ എടുത്തെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ ഇവിടെ ഇട്ടൊന്നും ഇത് ഈ 4 ഉം 6 ഉം ഒന്നും കട്ട് ചെയ്യരുത് കാരണം അതിന്റെ ഇടയിൽ പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ചിലരെ ഇങ്ങനെ ഇവിടെ തന്നെ അതെല്ലാം ചെയ്തു നല്ല നീറ്റ് ആയിട്ട് വെക്കും അങ്ങനെ ചെയ്യരുത് കോമൺ എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഇനി നമുക്ക് വേണേ കട്ട് ചെയ്യാം 2 2 കിട്ടി ഇവിടെ നമ്മൾ കട്ട് ചെയ്തു നമുക്ക് 2 കിട്ടി അല്ലേ അപ്പോൾ നമ്മുടെ റൂട്ട്സ് ഏതൊക്കെയാണ് കിട്ടിയേക്കുന്നത് ദെർഫോർ ദ റൂട്ട്സ് ആർ റൂട്ട്സ് എന്ന് പറയുന്നത് 3 plus root 3 by 2 3 minus root 3 by 2 ഇതാണ് നമ്മളുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ഓക്കേ ക്ലിയർ ആയല്ലോ ഇവിടെ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഈ 6 plus 2 root 3 അതിനകത്തു നിന്ന് നമുക്ക് ഈ ഡിനോമിനേറ്റർ ആയ 4 കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഒരെണ്ണം നമുക്ക് കോമൺ എടുത്ത് പുറത്ത് ഇട്ട് കഴിഞ്ഞു മാത്രം നിങ്ങൾ കട്ട് ചെയ്യുക ഓക്കേ ക്ലിയർ ആയല്ലോ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ അതായത് നമ്മളോട് ചോദിച്ചേക്കുന്നത് കെ യുടെ വാല്യൂ കണ്ടുപിടിക്കണം നമുക്ക് താഴത്തെ കുറച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അതിനകത്ത് കെ യുടെ വാല്യൂ കണ്ടുപിടിക്കണം അവരൊരു കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദി ഗിവൻ ഇക്വേഷൻ ഹാസ് 2 ഈക്വൽ റൂട്ട്സ് അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് 2 ഈക്വൽ റൂട്ട്സ് ആണ് ഉള്ളതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ 2x സ്ക്വയർ പ്ലസ് kx പ്ലസ് 3 ഈക്വൽ ടു 0 ഇതിനകത്ത് നിന്ന് നമ്മുടെ കെ യുടെ വാല്യൂ കണ്ടുപിടിക്കണം അവർ പറഞ്ഞു ഇതിന് നമുക്ക് രണ്ട് റൂട്ട്സ് ഉണ്ട് രണ്ട് ഈക്വൽ റൂട്ട്സ് ഉണ്ട് രണ്ട് ഈക്വൽ റൂട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ നേച്ചർ എങ്ങനെയാ നമുക്ക് എഴുതാൻ പറ്റും യെസ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയിരിക്കും നമ്മളിപ്പോ പഠിച്ചു അല്ലെ ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ അവിടെ ബി സ്ക്വയർ മൈനസ് 4ac അല്ലെങ്കിൽ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും കിട്ടുക ഓക്കെ അപ്പൊ നമ്മളോട് ഇവരെ അങ്ങനെ ഈക്വൽ റൂട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാം ഇവിടെ എ ഈക്വൽ ടു 2 ബി ഈക്വൽ ടു കെ സി ഈക്വൽ ടു 3 ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അല്ലെ അപ്പൊ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ യുടെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ആണ് സി എന്ന് പറഞ്ഞാൽ 3 ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണത് ബി സ്ക്വയർ മൈനസ് 4ac 0 ആയിരിക്കും എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നോക്കിയാൽ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം കെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 8 ഇൻറ്റു 3 24 കെ സ്ക്വയർ മൈനസ് 24 ഈക്വൽ ടു 0 നമുക്ക് കെ യുടെ വാല്യൂ ആണ് വേണ്ടത് അപ്പൊ ഈ 24 നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 24 എന്നുള്ളത് എന്താകും പ്ലസ് 24 ആയി അല്ലെ അപ്പൊ കെ സ്ക്വയർ ഈക്വൽ ടു 24 എന്ന് കിട്ടും നമുക്ക് ഇതിനകത്ത് നിന്ന് കെ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം പ്ലസ് ഓർ മൈനസ് റൂട്ട് 24 അതായത് 24ന്റെ സ്ക്വയർ റൂട്ട് ആണ് നമുക്ക് വേണ്ടത് അല്ലെ അത് പ്ലസ് ആകാം അല്ലെങ്കിൽ മൈനസ് ആകാം പ്ലസ് ഓർ മൈനസ് റൂട്ട് 24 ഇതാണ് നമ്മളുടെ കെ യുടെ വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ കെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 24 നമുക്ക് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലെ 24ന്റെ റൂട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കാം 2 കറക്റ്റ് ആയിട്ട് റൂട്ട് കിട്ടില്ല നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ അല്ല 2 കൊണ്ട് ചെയ്യുമ്പോൾ 12 കിട്ടും ദെൻ എഗെയിൻ 2 6 എഗെയിൻ 2 3 ദെൻ എഗെയിൻ 3 1 അപ്പൊ നമുക്ക് രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കാം അല്ലെ അപ്പൊ 2 ഇത് രണ്ടും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല അതിന് പെയർ ഇല്ലാത്തത് കൊണ്ട് 2 ഇൻറ്റു റൂട്ട്
2 into 3 in the upon number 2 root 6 in the end. Okay. Up k equal to plus or minus 2 root 6 and the number day answer. Clear I look at the value to take another. Okay. Second question. Okay. Kx into x minus 2 plus 6 equal to 0. നമുക്ക് ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല അല്ലെ, നമുക്ക് ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റണം. നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ കിട്ടും. നോക്കിക്കേ, കെ എക്സ് ഇൻറ്റു എക്സ് കെ എക്സ് സ്ക്വയർ മൈനസ് ടു കെ എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ. ഇപ്പം ഇത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന ഫോമിലായി അല്ലെ. എക്സ് സ്ക്വയർ വന്നു, എക്സ് വന്നു, കോൺസ്റ്റന്റ് വന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മളോട് ഇവിടെ ടു ഈക്വൽ റൂട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറഞ്ഞാൽ സീറോയാണ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ കെ ആണ്, ബി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു കെ ആണ്, സി എന്ന് പറഞ്ഞാല് സിക്സ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മൈനസ് ടു കെ യുടെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ കെ ആണ്, സി എന്ന് പറഞ്ഞാൽ സിക്സ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. നോക്കിയേ, മൈനസ് ടു കെ ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് ടുവിന്റെ സ്ക്വയർ ഫോർ ആണ്. ഫോർ കെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു സിക്സ് 24k equal to 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന 4k സ്ക്വയർ മൈനസ് 24k equal to 0. നമുക്ക് ഇതിനകത്ത് നിന്ന് k കണ്ടുപിടിക്കണം അല്ലേ. നോക്കിക്കേ, നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്തും ഒരു k കോമൺ എടുക്കാം. k സ്ക്വയറിൽ നിന്ന് ഒരു k എടുക്കാം, k യിൽ നിന്നും ഒരു k എന്ന് പുറത്തേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഇവിടുന്ന് k വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 4k, സോറി നമുക്ക് ഫോർ വേണമെങ്കിൽ വെളിയിൽ എടുക്കാം അല്ലെ. രണ്ടിൻ്റെനകത്ത് ഫോറും ഉണ്ട്, 24നകത്തും ഫോർ ഉണ്ട്, ഫോർ ഇവിടെയും നമുക്കൊരു ഫോർ ഉണ്ട്. അപ്പൊ നമുക്ക് ഫോർ കെ വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. ഫോർ കെ എടുത്ത് നോക്കിക്കേ, ഇവിടുന്ന് ഫോർ കെ നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കിയുള്ളത് കെ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് 24 നിന്ന് ഫോർ പോന്നു കഴിഞ്ഞാൽ 24 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു ഫോർ ആണ്, ഈ ഫോർ പോയാൽ ബാക്കി സിക്സേ ഉള്ളൂ അല്ലെ. മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ. ഫോർ കെ ഇൻറ്റു കെ മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ. നമുക്കിവിടെ ഓരോന്നും ഇക്വേറ്റ് ചെയ്യാം. അതായത് ഫോർ കെ ഈക്വൽ ടു സീറോ എന്ന് എഴുതാം, കെ മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം അല്ലെ. നമ്മൾ ഫാക്ടറൈസേഷനിൽ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ഫോർ കെ ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാം. ഫോർ കെ ഈക്വൽ ടു സീറോ. അപ്പം k equal to 0 by 4, that is equal to 0 എന്ന് കിട്ടി. ഇനി നമ്മൾ k minus 6 ന് 0 കൊടുക്കുകയാണെങ്കിൽ k equal to 6 എന്ന് കിട്ടി. ഓക്കെ, അതായത് നമ്മളോട് 2 equal roots എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം k equal to 0, k equal to 0 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. k equal to 0 is not possible. ഓക്കെ, അപ്പൊ നമുക്ക് k യുടെ വാല്യൂ എന്തെടുക്കാം? k equal to 6 എന്ന് എടുക്കാം. കാരണം k പോസിബിൾ അല്ലാത്ത എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ, എ നോട്ട് ഈക്വൽ ടു സീറോ. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കെക്ക് സീറോ കൊടുക്കുവാണെങ്കിൽ ഇത് സീറോ എക്സ് സ്ക്വയർ എന്നാണ് വരുന്നത്. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? നോ, അതുകൊണ്ട് അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. കാരണം സീറോ എക്സ് സ്ക്വയർ വരില്ല, കാരണം എ ഒരിക്കലും സീറോ ആവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കെ യുടെ വാല്യൂ നമുക്ക് സീറോ എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് കെ ഈക്വൽ ടു എന്താണെന്ന് എഴുതാൻ പറ്റുള്ളൂ, കെ ഈക്വൽ ടു സിക്സ് എന്നാണ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, കെ ഈക്വൽ ടു സീറോ നമ്മൾ എടുക്കില്ല, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എ നോട്ട് ഈക്വൽ ടു സീറോ. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ, എ നോട്ട് ഈക്വൽ ടു സീറോ എന്നൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് കെയുടെ വാല്യൂ സീറോ എടുക്കാൻ പറ്റില്ല, കെയുടെ വാല്യൂ സിക്സ് എന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ രണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് നേച്ചർ കണ്ടുപിടിക്കാനാണ്. സെക്കൻഡ് വൺ, നേച്ചർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, രണ്ട് ഈക്വൽ റൂട്ട്സ് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി സീറോ ആണ് എന്ന കണ്ടീഷൻ വെച്ച് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, താങ്ക് യു.